Next question. Integrate f of z is equal to x square plus ixy from a11 to b24 along the curve x is equal to t, y is equal to t square. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട പാത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് x is equal to t യും y is equal to t സ്ക്വയറും ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ x is equal to t യും y is equal to t സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യേഷൻ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഡി എക്സ് ഇസ് ഇക്വൽ ടു ഡി ടി എന്നും ഡി വൈ ഇസ് ഇക്വൽ ടു ടു ടി ഇൻറ്റു ഡി ടി എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിൽ തന്നെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. എഫ് ഓഫ് ഇസഡ് ഓഫ് ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന പാത്ത് എല്ലാം ടിയുടെ ബേസിസിലാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് വൈ എന്നുള്ള ഫോമിലാണ് തന്നേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് വൈ. പക്ഷേ ഇതിങ്ങനെ എഴുതാൻ പറ്റില്ല, ഇത് എഫ് ഓഫ് ഇസഡിലായതേ ഉള്ളൂ. ഇനി എഫ് ഓഫ് ഇസഡ് ടി ആക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എക്സ് ഇസ് ഇക്വൽ ടു ടി. അപ്പോൾ ടിയുടെ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടി ഇൻറ്റു വൈ എന്താണ് ടി സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്നുള്ളത് ഏത് രീതിയിലാണ് വരുന്നത്? ടി സ്ക്വയർ പ്ലസ് ഐ ടി ക്യൂബ് എന്നുള്ള ഫോമിലാണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്? എഫ് ഓഫ് ഇസഡ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ മാത്രം മതി. എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ഡി സെഡ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് വൈ ഇൻറ്റു ഡി സെഡ് ആണ് ചെയ്യേണ്ടത്. ഈ എക്സ് സ്ക്വയർ പ്ലസ് ഐ എക്സ് വൈ എന്ന് വെച്ചാൽ ടിയുടെ ടേമിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡി സെഡ്, ഡി ഇസഡിൻ്റെ ടേമും നമ്മളിനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഡി സെഡിൻ്റെ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇസഡ് അറിയാം എന്താണ്, എക്സ് പ്ലസ് ഐ വൈ. ഡി ഇസഡ് എന്ന് പറയുമ്പോൾ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്നാണ് കിട്ടുന്നത്. ഇതിൽ തന്നെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ഡി ടി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഐ ഇൻറ്റു ഡി വൈ എന്ന് പറയുന്നത് ടു ടി ഇൻറ്റു ഡി ടി. അപ്പോൾ നമുക്ക് ഡി സെഡിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ ഈ ഡി സെഡിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു പോർഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ആരും ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ 1,1 അതുപോലെ 2,4 തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ 1,1 എന്ന് പറഞ്ഞാൽ 1+1i എന്നുള്ളതും 2,4 എന്ന് വെച്ചാൽ 2+i 4 എന്നുള്ള ഫോമിലും വേണം എഴുതാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 1+i × 2+4i എന്നുള്ള ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ കണ്ടീഷൻ ആയല്ലോ. ഇനി ഇതിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ടിയുടെ ടേമിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് 1 ഉം 2 ഉം എടുത്താൽ മതി. നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 to 2 ആണ്. 1-ൽ നിന്ന് 2-ലോട്ട് പോകുന്നതാണ് എടുക്കേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ 1 to 2 ടി സ്ക്വയർ പ്ലസ് ഐ ടി ക്യൂബ് ഇൻറ്റു ഡി ടി പ്ലസ് ഐ ടു ടി ഡി ടി ചെയ്തേക്കുന്നത്. ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ -151/15+45/4i എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്.